சர்வதர்ம பதாகய வேண்டி சேகத்தின் பொது காதளமூதி போஜகரேஷுவின் அடிகளில் உணரும் சக்தி தரங்கம் கேசி வையம் யுகசக்தி இது யுக. ആഗോള കത്തോലിക്ക സഭയുടെ യുവജന പ്രസ്ഥാനത്തിന്റെ നാൾവഴികൾ തങ്കലിപികളാൽ എഴുതപ്പെടാൻ പോകുന്ന ചരിത്ര മുഹൂർത്തത്തിന് ഇവിടെ അരങ്ങുണരുകയാണ്. കേരളത്തിനുള്ളിൽ നിന്നും കേരളത്തിന് പുറത്തും വിദേശത്തുമുള്ള വിവിധ രാജ്യങ്ങളിൽ പ്രതിനിധികളായി എത്തിയിരിക്കുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദനം. ഈ സമ്മേളനത്തിന്റെ മുഖ്യ ചർച്ചാ വിഷയമായി നമ്മൾ എടുത്തിരിക്കുന്നത് കോവിഡ് അനന്തര വിശ്വാസ പരിശീലനത്തെ പറ്റിയാണ്. നമ്മുടെ യുവജനങ്ങൾ നമ്മുടെ ഗവൺമെൻറ്റിനോട് ചേർന്നുകൊണ്ട് ഒത്തിരിയേറെ ആതുര സേവന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുകയുണ്ടായി. വോളണ്ടിയേഴ്സായിട്ടും കമ്മ്യൂണിറ്റി കിച്ചൺ രംഗത്തും രോഗികളെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനുള്ള ആംബുലൻസ് ഡ്രൈവേഴ്സായിട്ടും അങ്ങനെ വിവിധ രംഗങ്ങളിൽ അവർക്ക് ചെയ്യാവുന്ന ശുശ്രൂഷകളെല്ലാം അവർ ചെയ്തുകൊണ്ടിരുന്നു. സ്വാഭാവികമായിട്ടും ഈ ശുശ്രൂഷകൾക്കെല്ലാം അവരെ പ്രേരിപ്പിച്ച ഒരു ഘടകം മനുഷ്യസ്നേഹം മാത്രമല്ല അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ആത്മീയത കൂടിയാണെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലൊരു വചനമാണ് അവരെ പ്രേരിപ്പിച്ചതെന്ന് ഞാൻ കരുതിയാണ്. യേശുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ട ഒന്ന് രണ്ട് ആരോപണങ്ങളോ അഭിപ്രായ പ്രകടനങ്ങളോ വിമർശനങ്ങളോ ഇതായിരുന്നു. കോവിഡ് കാലത്ത് ദേവാലയങ്ങളൊക്കെ ആരാധനാലയങ്ങൾ അടഞ്ഞു കിടന്നു. ഇവിടെ ഒരു കുറവും സംഭവിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ഈ കോവിഡ് അനന്തര കാലഘട്ടത്തിലും ഈ പള്ളികളും ആരാധനാലയങ്ങളും അമ്പലങ്ങളും മോസ്കുകളും അടഞ്ഞു കിടന്നാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ ഇത് ഈ സ്ഥാപനങ്ങളൊക്കെയും ചുരുക്കം ചിലരുടെ കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ളതായിരുന്നു എന്നുള്ള ചിന്തകളൊക്കെ ധാരാളമായിട്ട് ആവിഷ്കരിക്കപ്പെടുകയുണ്ടായി, ചർച്ചാവിഷയമാകുകയുണ്ടായി. പക്ഷെ നമുക്കറിയാം, ആധ്യാത്മികത എന്ന് പറയുന്നത് അത് വെറും പള്ളിയിൽ പോക്കിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം മുഴുവൻ ഗ്രസിക്കുന്ന കാര്യമാണ്. ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവായ യേശു സിക്കാർ ഗ്രാമത്തിലൂടെ കടന്നു പോകുമ്പോൾ യാക്കോബിൻ്റെ കണത്തിൻ്റെ അരികിൽ പോയിരുന്നു. ഉച്ചനേരമായിരുന്നു, വെള്ളം കോരാണ്ട് സ്ത്രീ വന്നു അവളുമായിട്ട് സംസാരിക്കുന്നത് നമുക്കറിയാം. അവരുടെ സംസാര മധ്യത്തിൽ ആ സ്ത്രീ പറഞ്ഞു, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ ദൈവത്തെ ആരാധിച്ചിരുന്നത് ജെറൂസലേം ദേവാലയത്തിലാണെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ഓർമ്മപ്പെടുത്തിയുണ്ടായി, ജെറൂസലേം മാത്രമല്ല ഈ മലമുകളിലും നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാൻ സാധിക്കും, ആത്മാവിലും സത്യത്തിലും എന്ന ചിന്തയാണ്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതും ദൈവിക ചിന്തയിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നതും ദേവാലയത്തിൽ മാത്രമല്ല എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ ദേവാലയത്തിനും ആരാധനാലയങ്ങൾക്കും അതിൻ്റേതായ ഒരു പ്രസക്തി അകാലവുമുണ്ട്. വ്യക്തിപരമായിട്ട് നമ്മൾ ഞാനോട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഏത് സ്ഥലവും തിരഞ്ഞെടുക്കാം, ഏത് സ്ഥലത്തും പോയിരുന്നാലും നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. പക്ഷേ നമ്മൾ ഒറ്റപ്പെട്ട വ്യക്തികൾ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിലെ അംഗങ്ങൾ കൂടിയാണ്, ഒരു വിശ്വാസ സമൂഹത്തിലെ ആളുകളാണ്. ഒരു വിശ്വാസ സമൂഹം എന്ന നിലയിൽ നമ്മൾ ഒരുമിച്ച് ചേരുന്നു, നമ്മുടെ വിശ്വാസം പ്രകടിപ്പിക്കുന്നു, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനൊക്കെ ഒത്തിരിയേറെ അർത്ഥങ്ങളുണ്ട്. വചനത്തിൽ കർത്താവായ യേശു തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങളുടെ മധ്യത്തിലുണ്ടായിരിക്കും. നമ്മൾ തനിയെ കൂടുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടെങ്കിലും നമ്മൾ ഒരുമിച്ച് കൂടുന്ന വേളയിൽ കർത്താവിൻ്റെ സാന്നിധ്യം പ്രകടമാണ് അവിടുന്ന് പറഞ്ഞു. മാത്രമല്ല നിങ്ങൾ ഒരുമിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും ഞാൻ നിങ്ങൾക്ക് സാധിച്ചു തരും എന്ന് പറഞ്ഞത് അവൾ അനുസ്മരിക്കണേ അവസ്ഥ. അപ്പോൾ ഇങ്ങനെ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി കുദാശകളിൽ പങ്കെടുത്ത് ഒരു ദൈവാനുഭവം ഉണ്ടാകുന്നതും വ്യക്തിപരമായ പ്രാർത്ഥനകളുണ്ടാകുന്ന അനുഭവം തമ്മിൽ വലിയൊരു വ്യത്യാസമാണ്. അതാണ് ദേവാലയത്തേക്ക് വരുമ്പോൾ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒരുമിച്ച് കൂടുന്നു, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല ഈ ഒരുമിച്ച് കൂടലിൽ ഒത്തിരിയേറെ ശക്തിയുണ്ടെന്ന കാര്യം കൂടി നമുക്കറിയാം. അത് പരസ്പരമുള്ള നമ്മുടെ ബന്ധത്തെ വർദ്ധിപ്പിക്കുന്നു എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കോവിഡ് നമ്മളെ പഠിപ്പിച്ചൊരു വലിയ കാര്യം, ശാരീരികമായിട്ടൊക്കെ നമ്മൾ ഒത്തിരി അകലങ്ങളിലായിരുന്നെങ്കിലും മനസ്സുകൊണ്ട് നമ്മൾ ഒത്തിരി അടുത്ത കാലങ്ങളാണ്. അന്യരെപ്പറ്റിയുള്ള ചിന്ത നമുക്ക് കൂടുതലുണ്ടായത് കോവിഡ് കാലത്തിലാണ്. മാത്രമല്ല ദൈവവചനങ്ങളെപ്പറ്റി കൂടുതൽ പഠിക്കാനും വായിക്കാനും പഠിക്കാനൊക്കെ ഒത്തിരിയേറെ അവസരങ്ങൾ കോവിഡ് കാലഘട്ടം നമുക്ക് തന്നപ്പോൾ അത് നമ്മുടെ ആധ്യാത്മികത തകർത്ത് കളഞ്ഞിട്ടില്ല, വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുകയാണ്. പലയിടത്തുനിന്നും നമ്മുടെ വിവിധ തരത്തിലുള്ള ആൾക്കാരുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ വീഡിയോ കോൺഫറൻസിലൂടെയൊക്കെ മനസ്സിലാക്കിയ ഒരു കാര്യം, ദേവാലയങ്ങൾ തുറക്കുവാനും ആരാധനകൾ തുറക്കുവാനുമായിട്ട് ദേവീജനം കാത്തിരിക്കുന്ന പോലെ ഒരു പ്രതീതിയാണ് എനിക്ക് കിട്ടിയത്. മുഴുവൻ ശരിയാണെന്നില്ലായിരിക്കാം, എതിരുള്ള അഭിപ്രായക്കാരും കണ്ടേക്കാം. അടുത്ത കാലങ്ങളിലെ പത്രങ്ങളിലോ എവിടെയോ വായിക്കുകയുണ്ടായി,
യൂറോപ്യൻ രാജ്യങ്ങൾ പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ ഏറ്റവും അധികം ഗൂഗിൾ സെർച്ച് നടത്തിയത് പ്രാർത്ഥനകൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു. നമുക്കറിയാം അമേരിക്കയിൽ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർന്നു വീണപ്പോൾ വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്തു. ചരിത്രത്തിൻ്റെ കാലഘട്ടങ്ങളിൽ വിവിധങ്ങളായ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പലപ്പോഴും പല നൂറ്റാണ്ടുകളിൽ കൂടെ നമുക്ക് കാണാൻ സാധിക്കും. ആ കാലഘട്ടങ്ങളിലൊക്കെയും അതോടുകൂടി വിശ്വാസവും എല്ലാം നശിച്ചു പോവുകയല്ല ചെയ്ത്, അതോടുകൂടി വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കോവിഡ് അനന്തര വിശ്വാസ പരിസരത്തെ വരെ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കും ആധുനിക ലോകത്തിൽ ഇന്ന് നമുക്ക് സംജാതമായിട്ടുള്ള എല്ലാ മാധ്യമ ഉപകരണങ്ങളും വിനിയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ ആത്മീയ രംഗത്തും അവയെ ഉപയോഗിക്കണമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ എല്ലാ നന്മയും നിങ്ങൾക്ക് നേരുകയാണ്. നമ്മുടെ ഈ സമ്മേളനം നമ്മൾ ഒരുമിച്ച് കൂടി പലരെയും കേൾക്കുമ്പോൾ ഒരുമിച്ച് കൂടുന്നതിലൂടെ കൂടുതൽ ശക്തി ആർജിക്കുക നമുക്കിടയാകും, കൂടുതൽ കരുത്തോടെ മുന്നേറുക നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. ഒരിക്കൽ കൂടി ഞാൻ ഈ സമ്മേളനം സംഘടിപ്പിച്ച എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഇതിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് ഈ സമ്മേളനം ഒരു ആത്മീയ ഉണർവിനും ഉത്തേജനത്തിനും കാരണമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും. യുവഹൃദയങ്ങളുടെ താളത്തുടുപ്പുകളിൽ സപ്തസ്വരങ്ങൾ ചാലിച്ചെഴുതിയ അനശ്വര കവിയുമായി അമല. Greetings from Germany to India. I'm living in a city called Leipzig. It's in the east of Germany and not far away from our capital called Berlin.
In January, I had the chance to travel through your country and especially to travel through Kerala. And I had the chance to visit the bishop's house in the Tillichery diocese. Hi, I'm Maciek from Poland. Najlepsze życzenia dla Ruth 2020 Online Youth Day przeprowadzonego przez KCYM, SMYM, Talasiri Archdiocese. കുറച്ച് നിലപാടുകളും കാലം സമ്മാനിച്ച പക്വതയും കൈമുതലാക്കിയ ഈ കരങ്ങളിൽ തലശ്ശേരി അതിരൂപത യുവജന പ്രസ്ഥാന സുഭദ്രം. നമുക്ക് സ്വാഗതം ചെയ്യാം തലശ്ശേരി അതിരൂപത യുവജന പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ ശ്രീ സിജോ കണ്ണേഴുതി. സ്നേഹമുള്ള യുവജന സുഹൃത്തുക്കളെ, കെസിവൈഎം എസ്എംവൈഎം തലശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഗോ മാഡ് മേക്ക് എ ഡിഫറൻസ് എന്ന ആശയമുയർത്തിപ്പിടിച്ച് ഒരു ഓൺലൈൻ യുവജന മഹാസംഗമത്തിന് നമ്മൾ വേദിയൊരുക്കപ്പെടുന്നു. ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഓൺലൈൻ യുവജന മഹാസംഗമം നിങ്ങളായിരിക്കുന്ന വ്യത്യസ്ത ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് നല്ല നേതൃത്വവും നല്ല നേതാക്കന്മാരെയും വാർത്തെടുക്കാനാവട്ടെ എന്ന് മാത്രം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ഓൺലൈൻ യുവജന മഹാസംഗമം കഴിയുമ്പോൾ നമ്മൾ പലരും പീഡത്തിൽ വെക്കപ്പെട്ട വിളക്കാണ്. ഈ വിളക്ക് മറ്റുള്ളവർക്ക് പ്രകാശമായി മാറുവാൻ, മറ്റുള്ളവരിലേക്ക് വെളിച്ചം വിതറുവാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും ആകട്ടെ എന്ന് മാത്രം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം. Bonjour à tous, je suis Don Thibault Lambert, prêtre de la communauté Saint-Martin, et je vis en France, dans le nord de Paris, et je vous souhaite à tous vraiment un bel événement avec le Ruth Program. Dans l'archidiocèse de Talasserie. God bless you. Dieu vous bénisse. Quiero desear mucha suerte al programa Ruth, que será conducido por KCYM, SMYM de la arquidiócesis de Talasserie. Mucha suerte. Nasrani Tanmiyude paramparyam vilichodunnu margangali cheerinte thalathilekku. Thank you.
wishing all the success online youth gathering day, also known as Ruth 2020, presented by KCYM Thanasari. Hi, team. എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. കെ സി വൈ എം തലശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ നടക്കുന്ന റൂത്ത് 2020 ഓൺലൈൻ യുവജന മഹാസംഗമത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ലോകത്തിനു മുമ്പിൽ കരുതലിൻ്റെ മറുവാക്കായി മാറിയ കേരളത്തിൻ്റെ സ്വന്തം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. പ്രിയമുള്ളവരെ, തലശ്ശേരിയിലെ ക്രിസ്ത്യൻ യൂത്ത് റൂത്ത് എന്ന പേരിൽ ഒരു ഓൺലൈൻ യുവജന സമ്മേളനം സംഘടിപ്പിക്കുന്നതെന്നറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. COVID-19 എന്ന മഹാമാരിക്കെതിരായ പോരാട്ടത്തിൽ പങ്കുചേർന്നുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ തലശ്ശേരി അതിരൂപതയും അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന യുവജന വിഭാഗവും നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്. COVID-19 വ്യാപനം തടയാൻ സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിട്ടുള്ള നടപടികൾക്ക് സഭയുടെ ആദരണീയരായ നേതാക്കളും സഭാംഗങ്ങളും നൽകുന്ന നിസ്സീമമായ പിന്തുണയ്ക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. സർക്കാർ സംവിധാനങ്ങളാകെയും ജനങ്ങൾ ഒന്നടങ്കവും ഒന്നിച്ചു നിന്നുകൊണ്ടാണ് കേരളത്തിൽ ഈ മഹാമാരിയെ പ്രതിരോധിക്കുന്നത്. ഈ കൂട്ടായ്മയാണ് നമ്മുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം. ആരോഗ്യവകുപ്പും നിയമപാലകരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമെല്ലാം ഈ പോരാട്ടത്തിൽ വലിയ പങ്കു വഹിക്കുന്നുണ്ട്. സഹകരണ സംഘങ്ങളും സന്നദ്ധ സംഘടനകളും തങ്ങളുടേതായ രീതിയിൽ സഹായിക്കുന്നുമുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾക്കെല്ലാം സഹായം നൽകാനും ഇവയിൽ കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പുവരുത്താനും നിങ്ങളുടേതുപോലുള്ള സംഘടനകൾക്ക് വലിയ തോതിൽ കഴിയും. സാമൂഹ്യ സേവനത്തിനും കേരളം പുതിയ മാതൃക സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ്. ഈ ഉദ്യമത്തിനും സഭയുടെയും യുവജന വിഭാഗത്തിൻ്റെയും പിന്തുണ ഉണ്ടാവുമെന്നുറപ്പുണ്ട്. റൂത്ത് എന്ന ഓൺലൈൻ മെഗാ യൂത്ത് മീറ്റിന് എല്ലാവിധ ആശംസകളും നേരുന്നു. യേശുക്രിസ്തു താൻ ജീവിച്ച സമൂഹത്തിലുണ്ടായിരുന്ന നിരവധി വിഷയങ്ങളിൽ തൻ്റേതായ നിലപാടുകൾ വ്യക്തമാക്കുകയും അതിനനുസൃതമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അവയൊക്കെ തന്നെ പൊതുധാരയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. സമാനമായ രീതിയിൽ ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാനും നാം അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെ തരണം ചെയ്യാനുമുള്ള ക്രിയാത്മക നിർദ്ദേശങ്ങൾ പങ്കുവെക്കാൻ ഈ യൂത്ത് മീറ്റിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. Hallo, ich wünsche euch alles Gute bei eurem Ruth-Programm, dass ihr damit super erfolgreich seid und das erreicht, was ihr erreichen wolltet. Tschüss! My warm greetings to Ruth, the biggest online youth event conducted by KCYM and SMYM on May 31st, 7:30 PM. Telicherry Archdiocese. നടന്ന വിസ്മയത്തിൻ്റെ ഭക്ഷ്യ ചാരുതയുമായി ചിപ്പി.
Antonia, and I'm from the US. I hope you all have a wonderful time at Ruth 2020. As youth, we are called to build up the church together. May our time together be blessed. Greeting to Ruth, the biggest online program conducted by KCYM and SMYM on May 31st, 7:30 p.m. Telcheri Archdiocese. റീത്തുകൾക്ക് അതീതമായി ദൈവജനം എന്നും കാതോർക്കുന്ന വലിയ ഇടയന്റെ വാക്കുകളിൽ യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള സ്നേഹിതരെ, തലശ്ശേരി അതിരൂപതയിലെ കെ സി വൈഎമ്മിൻ്റെ ആഭിമുഖ്യത്തിൽ റൂത്ത് എന്ന പേരിൽ ഒരു യുവജന മഹാസംഗമം ഈ കൊറോണ കാലത്ത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ആഴപ്പെടുത്തുന്നതിന് ലക്ഷ്യം വെച്ചുകൊണ്ട് ക്രമീകരിക്കപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ വലിയ സന്തോഷം. കേരള സഭയിലെ എല്ലാവരെയും ഉൾച്ചേർത്തുകൊണ്ടുള്ള ഒരു ഉദ്യമമായി ഇതിനെ ക്രമീകരിച്ച ഇതിൻ്റെ സംഘാടകർ അതിരൂപത ഡയറക്ടർ ബഹുമാനപ്പെട്ട സോണി വർഗീസ് അച്ഛൻ, അച്ഛനോടൊപ്പമുള്ള യുവജന നേതാക്കൾ, അതിരൂപത നേതൃത്വം, അഭിയന്തനായ ആർച്ച് ബിഷപ്പ് ഞരളക്കാട്ട് പിതാവ്, അഭിയന്തിയ പാമ്പ്ലാനി പിതാവ്, പ്രിയപ്പെട്ട വൈദികർ സമർപ്പിതർ, കുടുംബ ശുശ്രൂഷകർ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കും. കൊറോണയുടെ COVID-19 എന്ന ഒരു വലിയ വിപത്തിൻ്റെ ഇക്കരയും അക്കരയും നിൽക്കുന്ന ഒരു സമൂഹമായിട്ടല്ല, അതിനെ അഭിമുഖീകരിക്കുന്ന ഒരു സമൂഹമായി, അതിനെ തരണം ചെയ്യുന്ന ഒരു സമൂഹമായി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ശാരീരികവും സാമ്പത്തികവുമായ വിഷയങ്ങൾ മാത്രമല്ല, ആത്മാവിനെ സ്പർശിക്കുന്ന വിഷയങ്ങളും നമ്മുടെ വിശ്വാസ സമൂഹത്തിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. ആ ഒരു ധാർമ്മികമായ ശബ്ദം കേട്ട തലശ്ശേരി അതിരൂപതയിലെ യുവജനങ്ങൾ ഇപ്രകാരം ഒരു വലിയ വിശ്വാസ സംഗമം, ഒരു ഓൺലൈൻ റിഫ്ലക്ഷൻ ഓൺ ലൈഫ്, അത് നടത്തുക ശ്ലാഘനീയമാണ്. പ്രിയ സ്നേഹിതരെ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം കത്തോലിക്ക സഭയിലൂടെ ജീവിക്കുന്ന നമുക്ക് ഈ കാലയളവ് വലിയ പരീക്ഷണങ്ങളുടെയും വലിയ വെല്ലുവിളികളുടെയും നാളുകളെയാണ് നമുക്ക് ഒരുക്കി തന്നുകൊണ്ടിരിക്കുന്നത്. സന്തോഷകാലത്ത് മാത്രമല്ല, പ്രതിബന്ധങ്ങളുടെ കാലത്ത് നീ ആരെ മുറുകെ പിടിക്കും? നിന്റെ ക്ലേശകാലത്ത് നിന്റെ ദൈവത്തിൻ്റെ നാമത്തിന് മാറ്റമുണ്ടാകുമോ? നിന്റെ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റമുണ്ടാകുമോ? അവൻ ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ എന്ന് നാം പറയുന്നതിൽ മാറ്റി പറയേണ്ടി വരുമോ? ഒരിക്കലുമില്ലല്ലോ, അവിടെ നിമ്മാനുവേ ദൈവം കൂടെ ഇരിക്കുന്നവൻ. ആ ദൈവത്തിലാണ് നമ്മുടെ വിശ്വാസം. ആ ദൈവമാണ് പിതാവിൻ്റെ ഭവനത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. യുവജനങ്ങൾ സഭയുടെയും സമൂഹത്തിൻ്റെയും വലിയ ശക്തി കേന്ദ്രമാണ്. വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് കത്തോലിക്ക സഭാ ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നുകൊണ്ട് പ്രിയ യുവജനങ്ങളെ, സ്നേഹിതരെ, നിങ്ങൾ നൽകുന്ന സാക്ഷ്യം സഭയ്ക്ക് വർത്തമാനമായ പ്രചോദനവും ആത്മീയ കരുത്തുമാണ് നൽകുക. ആരാധനാ ജീവിതത്തിൽ ദൈവാലയങ്ങളിൽ പോയി ആരാധിക്കുന്നതിന് നമുക്ക് വലിയ നിയന്ത്രണങ്ങളും തടസ്സങ്ങളുമൊക്കെയുള്ള ഈ നാളുകളിൽ ആരാധനയ്ക്ക് ദൈവാലയം തുറക്കേണ്ടതില്ല എന്ന് നാം കൂടി പറയുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ ചില ആളുകളൊക്കെ എത്തിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ സജീവമായ ഈ ഒരു സാക്ഷ്യം നമുക്ക് സഭയ്ക്ക്
വലിയ ശക്തി പകരുന്നു. നിങ്ങളുടെ ഈ സംരംഭത്തിന്, തലശ്ശേരി അതിരൂപതയുടെ ഈ വിശ്വാസ സാക്ഷ്യത്തിന് എൻ്റെ എളിയ പ്രാർത്ഥനയും എല്ലാ അനുഗ്രഹങ്ങളും വിജയാശംസകളും ഞാൻ നേരുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിലും നല്ല വിചാരങ്ങളിലും എളിയവനായ എന്നെയും എൻ്റെ ശുശ്രൂഷയും ഓർക്കണമേ എന്ന സ്നേഹത്തോടെ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ദൈവം നിങ്ങളുടെ ഈ സംരംഭത്തെ ഫലദായകമാക്കട്ടെ, പ്രചോദനമായി അനേകരിലേക്ക് അത് ഒഴുകട്ടെ, രൂപാന്തരപ്പെടുത്തി പരിശുദ്ധാത്മ കൃപയായി ഇതിനെ സഭയ്ക്ക് നൽകട്ടെ. ആമേൻ. Hello, Talaseri. Shem Sheli is Shachar. Ani Israel. I'm from Israel. SIM. My best wishes for the YAF program of the Archiosis of Talaseri and Sab Kuch Milega. Hi, my name is Alice. I'm from Poland. I wish all the success for the KCYM Gathering Day presented by KCYM Talaseri. അഞ്ഞടിച്ച കൊറോണ എന്ന മഹാമാരിയെ ഇച്ഛാശക്തി കൊണ്ട് നേരിട്ട കേരളത്തിൻ്റെ ആരോഗ്യം. ശ്രീമതി കെ കെ ശൈലജ ടീച്ചർ. തലശ്ശേരി അതിരൂപത ആയിരക്കണക്കിന് യുവാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് റൂത്ത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മറ്റുള്ളവരുടെ വിഷമതകളിൽ മനസ്സലിവ് തോന്നുക, അവരോട് ഹൃദയ ഐക്യം പ്രകടിപ്പിക്കുക എന്നതാണ് റൂത്ത് എന്നതിൻ്റെ അർത്ഥം. ലോകത്തിൽ ഇന്ന് ഒരുപാട് സഹോദരങ്ങൾ വലിയ മനപ്രയാസത്തിലും ജീവിത പ്രതിസന്ധിയിലുമാണ്. അവരോടെല്ലാം ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവർക്കല്പമെങ്കിലും ആശ്വാസം എത്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞാൽ അതാവും ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി. അതിന് നേതൃത്വം കൊടുക്കുന്ന തലശ്ശേരി അതിരൂപതയോട് വലിയ ബഹുമാനം തോന്നുന്നു. മറ്റ് രാഷ്ട്രങ്ങളിൽ നടക്കും നിരവധി ആളുകൾ ഓൺലൈനിലൂടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുവെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ കോവിഡ് കാലഘട്ടത്തിൽ യുവാക്കളെ ഒരുമിച്ച് ചേർക്കുകയും സമൂഹത്തിലെ വേദന അനുഭവിക്കുന്നവരുടെ കണ്ണീരൊപ്പാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നത് തികച്ചും യേശുദേവൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നത് തന്നെയാണ്. നിന്നെപ്പോലെ അയൽക്കാരനെ സ്നേഹിക്കുക, മറ്റുള്ളവൻ്റെ വേദനയിൽ മനസ്സ് നോവാൻ കഴിയുക എന്നത് യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ബോധനമാണ്. ഈ സമയത്ത് മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതധർമ്മം. ഞാൻ ഈ സമയത്ത് ക്രിസ്തീയ സഭ കേരളത്തിലെ ഗവൺമെൻറ്റിനോട് കാണിച്ച സ്നേഹത്തിനും സഹകരണത്തിനും നന്ദി രേഖപ്പെടുത്താൻ കൂടി ഉപയോഗപ്പെടുത്തുകയാണ്. കോവിഡ് പകരുന്നതിൻ്റെ കണ്ണി പൊട്ടിക്കുക എന്നതാണ് ബ്രേക്ക് ദ ചെയിൻ. അതുകൊണ്ടാണ് ആൾക്കൂട്ടങ്ങൾ പാടില്ല, കൂട്ടായ്മകൾ പാടില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞത്. ആ അവസരത്തിൽ ക്രിസ്തീയ സഭ മുൻകൈയെടുത്ത് ഗവൺമെൻറ് പറഞ്ഞതിനേക്കാൾ ശക്തമായി ഒരുമിച്ചുള്ള പ്രാർത്ഥനകൾ, ആചാരങ്ങൾ എന്നിവ കുറേ നാളത്തേക്ക് നിർത്തിവെക്കണമെന്ന് മുൻകൂറായി പറയുകയുണ്ടായി. ഗവൺമെൻറ്റിൻ്റെ അഭ്യർത്ഥനയെ മാനിച്ച് സഭാ നേതാക്കൾ തന്നെയാണ് അതിന് മുൻകൈയെടുത്തത്. മറ്റുള്ളവരും അങ്ങനെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല, ഇത് മാത്രമല്ല, ബിഷപ്പ് തിരുമേനിമാരും മറ്റ് പള്ളിയിലെ പുരോഹിതന്മാരും എല്ലാം അവരുടെ നേതൃത്വത്തിലുള്ള ആശുപത്രികൾ, സ്കൂളുകൾ, മറ്റ് കെട്ടിടങ്ങൾ മുതലായവ കോവിഡ് നയൻറ്റീനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിന് വിട്ടു നൽകുമെന്ന് പ്രഖ്യാപിച്ചു. നമുക്കതിൻ്റെ ആവശ്യം ഇപ്പോൾ വന്നിട്ടില്ല. രോഗികളുടെ എണ്ണം ക്രമാതീതമായി പെരുകുമ്പോൾ നമുക്ക് ആ സ്ഥാപനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തേണ്ടതായിട്ട് വരും. എന്നാൽ ഗവൺമെൻറ് അങ്ങോട്ട് ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ ക്രിസ്തീയ സഭയുടെ മേലധ്യക്ഷന്മാർ അവർ ഗവൺമെൻറ്റിനോട് ഇങ്ങോട്ട് പറഞ്ഞു, നോക്കൂ, ഞങ്ങളുടെ ഈ സ്ഥാപനങ്ങളെല്ലാം കോവിഡിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നല്ല സഹകരണം കേരള ജനതയിൽ നിന്ന് ലഭിച്ചു. അതിന് സഭയുടെ ഇടപെടൽ ഒന്നുകൂടി ഞാൻ എടുത്തു പറയുകയാണ്. ഇവിടെ ഗവൺമെൻറ് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ ബിഷപ്പ് തിരുമേനിമാരും അതുപോലെ പള്ളിയിലെ വികാരി അച്ഛന്മാരും എല്ലാം അവർ തന്നെ വിശ്വാസികളുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. സാമൂഹ്യ അകലം പാലിക്കണം, ഒരുപാട് ആളുകൾ ഒത്തുകൂടരുത്, കൂട്ടായിട്ടുള്ള ചടങ്ങുകളൊക്കെ നമ്മൾ മാറ്റിവെക്കുകയാണ്.
കൃത്യസമയത്ത് രോഗം പരിശോധിക്കാൻ സാധിക്കണം. ഇതെല്ലാം സഭയും ഒരു ഭാഗത്ത് പ്രചരിപ്പിക്കുന്നുണ്ട്. അതുണ്ടാക്കുന്ന ഒരു ആശ്വാസം ചെറുതല്ല. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് നമുക്ക് പകർച്ചയിൽ നിന്ന് കിട്ടുന്ന കേസുകളുടെ ശതമാനം കുറച്ച് കൊണ്ടുവരാൻ പറ്റിയത്. എന്നാൽ ഈ സമയത്ത് ഗവൺമെൻറ്റിനോടൊപ്പം നിന്ന് ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല ഈ രോഗത്തെ പ്രതിരോധിക്കാൻ അതിനേക്കാൾ കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകുകയും അത് പാലിക്കാൻ ജനങ്ങളെ നിർബന്ധിക്കുകയും ചെയ്യുന്ന സഭയ്ക്ക് നന്ദി പറയാനും കൂടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. ഈ പരിപാടിയിൽ പ്രമുഖരായിട്ടുള്ള ഒട്ടേറെ പേർ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 50 രാഷ്ട്രങ്ങളിൽ നിന്നുള്ളവരുണ്ട്. ഇതിൽ സഭാധ്യക്ഷന്മാരുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് എം പിമാരും എം എൽ എമാരും ഒക്കെ ആയിട്ട് എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നുവെന്നാണ്. ഇതിൽ മലങ്കര സഭയുടെ അധ്യക്ഷൻ അങ്ങേയറ്റം ആദരണീയനായിട്ടുള്ള ബസേലിയസ് ക്ലീമിസ് ബാവ തിരുമേനി പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം ഓരോ തവണയും അദ്ദേഹം ഈ കോവിഡിനെ നേരിടുന്നതിലുള്ള അദ്ദേഹത്തിൻ്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കൊണ്ടിരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സീറോ മലബാർ സഭയുടെ അധ്യക്ഷൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അദ്ദേഹവും ഇടയ്ക്കിടെ സമൂഹത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടും ഗവൺമെൻറ്റിന് എല്ലാ പിന്തുണയും കലവറയില്ലാതെ പ്രഖ്യാപിച്ചുകൊണ്ടും ഞങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട്. യുവജന കമ്മീഷൻ ചെയർമാനായിട്ടുള്ള മാർ ക്രിസ്തുദാസ് പിതാവ് പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ഞരളക്കാട്ട്, ഞരളക്കാട്ട് തിരുമേനി എപ്പോഴും ഇത്തരം പ്രവർത്തനങ്ങളിൽ കൂടെ നിന്നിട്ടുണ്ട്, ഇപ്പോഴും അതുണ്ട്. അതുപോലെ മാർ ജോസഫ് പാമ്പ്ലാനി തുടങ്ങിയവർ സംസാരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരെല്ലാവരും ഗവൺമെൻറ്റിന് നൽകിയ സഹായം കൂടി ഞാൻ ഇവിടെ എടുത്തു പറയാം. ഞാൻ പേരെടുത്ത് പറയാത്ത ഒട്ടേറെ തിരുമേനിമാരും ഇതിൽ സംസാരിക്കുന്നവരുടെ പേര് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ സഭകളുടെയും, ക്രിസ്തീയ സഭകളിൽ തന്നെ വ്യത്യസ്ത സഭകളുണ്ട്, അവരെല്ലാം ഓരോരുത്തരും സഹായ വാഗ്ദാനവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്, ഇപ്പോഴും സഹായിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്കൊരുമിച്ച് ചേർന്ന് ഈ വൈറസിനെ കേരളത്തിൽ നിയന്ത്രിക്കാം, ആളുകൾ മരണപ്പെടുന്നത് ഒഴിവാക്കാം, ഓരോ മനുഷ്യൻ്റെയും ജീവൻ രക്ഷിക്കാൻ നമുക്കൊറ്റക്കെട്ടായി പ്രവർത്തിക്കാമെന്ന് പറയുന്നു. ഒരിക്കൽ കൂടി നല്ലൊരു പേരോടുകൂടി റൂത്ത് എന്ന പേരിൽ വേദനിക്കുന്ന മനുഷ്യ മനസ്സുകളെ ആശ്വസിപ്പിക്കാൻ ഓടിയെത്തുന്ന ഈ നല്ല പ്രവർത്തനത്തിന് ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ എൻ്റെ എല്ലാ വിധത്തിലുള്ള ആശംസകളും നേരുന്നു. എല്ലാവർക്കും നന്ദി. ഗുഡ് മോർണിംഗ് പീപ്പിൾ, മൈ നെയിം ഇസ് ഫാക് ഫ്രോം കെനിയ ആൻഡ് ഐ ജസ്റ്റ് വാണ്ട് ടു വിഷ് യു ഓൾ ദ സക്സസ്ഫുൾ ജേണി ഫോർ ഓൺലൈൻ ഗ്രോത്ത് 2020 യൂത്ത് ഗതറിംഗ് കേസ് സി വൈ എം എൻ എസ് എം വൈ എം തലറസി ആക് ഡയോസിസ്. Magandang hapon po sa lahat. Ako nga po pala si Nerissa Tabamo galing sa bansang Pilipinas. Nais ko po sana kayong batiin ng isang magandang pagdiriwang sa Roth Program 2020 na sana po ay ito ay magiging isang mabunga at magdudulot po ng isang magandang aral para po sa ating lahat. Sa KCYM, SMYM, Godspeed, stay healthy and stay safe. Goodbye! From the United States of America. Hi, I am Russell from Philippines. Yo soy la hermanita bienvenida. Hi, I'm Monica from Connecticut in the US of A. Hello, this is Liam Marion Rose from Connecticut in the United States. Malo lele ko kingo ko malia ko kukeya ko pepe ko meitonga ko haono fo niwe ni my family. I'm Pastor Hiroki. I'm from Japan. Bonjour tout le monde. Je m'appelle Derek Sonnet et ça c'est ma fille et s'appelle Coucou. കേസി വൈഎമ്മിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് നടക്കുന്ന റൂത്ത് യുവജന കലോത്സവത്തിന് എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. യുവജനങ്ങളുടെ സ്ഥാനം ദൈവത്തിന്റെ ഹൃദയത്തിനുള്ളിലാണ്. യുവജനങ്ങളുടെ സ്ഥാനം സമൂഹത്തിന്റെ ഹൃദയത്തിനുള്ളിലാണ്. യുവജനങ്ങളുടെ സ്ഥാനം സഭയുടെ ഹൃദയത്തിനുള്ളിലാണ്. Hello everyone, I'm Pam from Thailand. สวัสดีค่ะชื่อผมแปมมุทิชาจังหวัดท่านะคะสําหรับน้องๆเยาวชนที่เข้าร่วมกิจกรรมรูทโปรแกรมนี้นะคะพี่ก็ขอให้น้องๆเนี่ยมีความสุขแล้วก็สนุกไปกับกิจกรรมนี้นะคะ All the best. Hi,
嗨，大家好，我叫宋云鹏，我来自中国，在这里祝 KCYM SMYM Slessery Archdiocese 所要创建的 Rose Program 取得巨大的成功，谢谢大家。We are happy to hear from our good friend George that you're organizing a youth program with the help of our online technology. Thank you very much for that, and God bless you. We will be happy to work together. ആത്മീയതയുടെ ഗഹന പാഠങ്ങളെ നർമ്മത്തിന്റെ മേമ്പൊടി ചാലിച്ച് യുവഹൃദയങ്ങളിൽ ഇടം നേടിയ കാത്തുകുടിയച്ചൻ ഫാദർ ജോസഫ് കുട്ടമ്പുര. സ്നേഹമുള്ളവരെ, ഇന്ന് പന്തക്കുസ്ത തിരുനാളാണ്. ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യരുടെ മേൽ വർഷിക്കപ്പെട്ട സുന്ദര ദിവസം. പഴയ നിയമത്തിൽ ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൽ 28 മുതൽ വാക്യങ്ങളിൽ ആത്മാവിനെ വർഷിക്കുന്നതിനെ കുറിച്ച് മനോഹരമായി വിവരിച്ചിട്ടുണ്ട്. അവിടെ പറയുന്നു, യുവതി യുവാക്കന്മാർ പ്രവചിക്കും, യുവത്വം ഒരിക്കലും മുരടിച്ച മനസ്സാകരുത്. ഉണർവ് വേണം, ഉന്മേഷം വേണം, പ്രതീക്ഷ വേണം. യുവജനങ്ങൾ സഭയുടെ സ്വത്താണ്, ക്രിസ്തുവിൻ്റെ സ്വന്തമാണ്, ലോകത്തിൻ്റെ സമ്പാദ്യമാണ്. ഒരിക്കലും മുരടിക്കാത്ത മനസ്സ്, അസ്തമിക്കാത്ത സ്വപ്നം അത് ഹൃദയത്തിൽ സൂക്ഷിക്കുക. അവരെക്കുറിച്ച് പറയും, ഉണർവുള്ള യുവതി യുവാക്കന്മാർ പ്രവചിക്കും, കാലത്തിന് അനുസരിച്ച് ജീവിക്കും, കാലാനുസൃതമായി പ്രവർത്തിക്കും, കാലത്തിനപ്പുറം കാണുന്ന ക്രാന്ത ദർശികളായി മാറും. മാറണം, അതാണ് യുവത്വം. ഇന്ന് COVID-19 അതിൻ്റേതായ ഒരു ചെറിയ ഷോക്ക് നാം എല്ലാവരിലുമുണ്ട്. അദൃശ്യമായ കൊറോണ വൈറസ് മനുഷ്യൻ്റെ മേൽ ഒരു ശത്രുവിനെ പോലെ പ്രവർത്തിക്കുന്നതിൻ്റെ മുറിവുകൾ മനസ്സിലുണ്ട്. ഒരു മനുഷ്യൻ ഏറ്റവും അസ്വസ്ഥനാകുന്നത് തന്നോട് തന്നെ അതൃപ്തിയിൽ ആയിരിക്കുമ്പോഴാണ്. അടുത്ത നിമിഷം എന്ത്, നാളെ എന്ത് എന്നറിയാതെ അലക്ഷ്യമായി ജീവിക്കുമ്പോൾ തന്നിൽ തന്നെ ഒരു അസ്വസ്ഥത, തന്നിൽ തന്നെ അസ്വസ്ഥത വരുമ്പോൾ മറ്റുള്ളവരോടും ഒരു ബുദ്ധിമുട്ട്, ഇടപെടാനൊരു പ്രയാസം, മരവിച്ചു പോകുന്ന മനസ്സ്. ആ മരവിപ്പിൻ്റെ അവസരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ കർത്താവ് വർഷിക്കുകയാണ്. സ്വപ്നങ്ങൾ കാണുന്ന, പ്രവചിക്കുന്ന യുവത്വമായി നിങ്ങളെ, നമ്മളെ കർത്താവ് രൂപപ്പെടുത്തുന്നു, രൂപാന്തരപ്പെടുത്തുന്നു. ഒരുപക്ഷെ കുറേ നാളുകൾ ഒറ്റയ്ക്കിരുന്ന് കുർബാന കാണുമ്പോൾ, ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ചു പോകുമ്പോൾ പലപ്പോഴും നമുക്കും തോന്നും, ഓ ഇനി ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന പോലെ, എന്ത് കുർബാന, എന്ത് സഭ, വെറുതെ ഒരു മരവിപ്പ്, മുരടിപ്പ് മനസ്സിനെ മതിക്കാം. അവിടെയാണ് യുവത്വം ഉണരേണ്ടത്. യുവതി യുവാക്കന്മാർ പ്രവചിക്കും. നമ്മൾ പണിത ദേവാലയത്തിൽ, നമ്മുടെ വിശുദ്ധയാൽത്താരയിൽ, ദൈവത്തിൻ്റെ സഭയോടൊത്ത്, ദൈവജനത്തോടൊത്ത് ബലിയർപ്പിക്കുന്ന ഒരു ദിവസത്തെ നിങ്ങൾ യുവാക്കൾ, യുവതികൾ സ്വപ്നം കാണണം. ദൈവജനം ഒരുമിച്ച് വിശ്വാസം ആഘോഷിക്കുന്ന ഇടവക സമൂഹത്തെ സ്വപ്നം കാണണം. മരവിച്ചു പോയ സഭയ്ക്ക് ഒരു ബുദ്ധിജീവൻ മുളയെടുക്കുന്ന ഒരു സ്വപ്നം ഹൃദയത്തിലുണ്ടാകണം. ചിലപ്പോൾ നമുക്കൊരു അപകടം സംഭവിക്കാം. ഒന്നും ചെയ്യാനില്ലാതിരിക്കുമ്പോൾ വെറുതെ മൊബൈൽ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കാം. ആരൊക്കെയോ പടച്ചുവിടുന്ന കള്ളക്കഥകൾ വാട്സപ്പിൽ കടന്നു വരുമ്പോൾ വെറുതെ വായിച്ചു വായിച്ചു പോകാം. ഓരോ നിമിഷവും മൊബൈൽ തോണ്ടിയിരുന്നാൽ നമ്മൾ വികാര ജീവികളാവും. ആരൊക്കെയോ പറഞ്ഞത് വിശ്വസിച്ച് മൂടസ്വർഗത്തിൽ നമ്മൾ ജീവിക്കും. അല്പം കൂടെ നിങ്ങൾ വായിക്കണം, നമ്മൾ വായിക്കണം, വായനയിൽ വളരണം, വായിച്ച് വായിച്ച് ഈടുള്ള വ്യക്തിത്വങ്ങളായി മാറണം. സഭയെക്കുറിച്ച്, വീടിനെക്കുറിച്ച്, നാടിനെക്കുറിച്ച്, ദേശത്തെക്കുറിച്ച് സ്വപ്നമുള്ള മനുഷ്യരായി ജീവിക്കുക. ആത്മാവ് വരുമ്പോൾ എല്ലാവർക്കും സ്വപ്നം കാണാനുള്ള വരം ദൈവം തരും. നാളെയെക്കുറിച്ചൊരു സ്വപ്നം, തിരുസഭയെക്കുറിച്ചൊരു സ്വപ്നം, ഒന്നും വ്യക്തമല്ലാത്ത മൂകതയുടെ മൂടിക്കെട്ടിയ ഈ നാളുകളിൽ ശരീരത്തിൽ ബലം, മനസ്സിൽ സ്വപ്നവും, ആത്മാവിശുദ്ധിയുള്ള യുവജനങ്ങളായി വളരുക. നിങ്ങളുടെ ഇടവക, നിങ്ങളുടെ ദേശം, നമ്മുടെ നാട് നന്മയിലേക്ക് വളരട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളിൽ സമൃദ്ധമായി പ്രവർത്തിക്കട്ടെ. ഉണർവുള്ള ഒരു യുവത്വമായി നമുക്ക് ജീവിക്കാം. നല്ലവനായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. Hi everyone, good evening. I'm Danica Rose Miranda from Philippines, and I would like to wish you all the best and to have a successful event
in the upcoming Ruth 2020. Youth, KCYM Thalassery. Keep safe everyone and God bless you all. Bye-bye. Hello guys, ahlan wa sahlan wa marhaban. اسمي محمود علي نورين وأنا من كينيا وأعيش في أبو ظبي في الإمارات العربية المتحدة UAE وأتمنى لكم رحلة ناجحة لهذه التجمع الشبابي الجذري على الإنترنت لعام 2020 الذي نظمته حركة الشباب الكاثوليكي في ولاية كيرالا وحركة الشباب سيرو مالابار التابعة للأكديوسيس تليسري. أتمنى لكم كل خير وبالله التوفيق. And I wish you all the best and all success. شكرا and enjoy. വയലിൻ തന്ത്രികളിൽ മാന്ത്രിക വിസ്മയം നിൽക്കുന്ന കൊച്ചുകലാക്കി സ്വാഗതം ചെയ്യാം മാർട്ടിന ചാൾസ്. Thank you.
ശിഷ്യയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സിബിൾ റോ സാബു. ഞാൻ അയർലൻഡിൽ SMOM ഡബ്ലിൻ്റെ പ്രസിഡൻ്റാണ്. COVID-19 എന്ന മഹാമാരി ലോകത്തെ പ്രതിസന്ധിയിൽ അഴുത്തിയപ്പോൾ നമ്മുടെ സഭാജീവിതത്തിലും ആത്മീയ കാര്യങ്ങളിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടു. എന്നിരുന്നാലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അതിനെയൊക്കെ തരണം ചെയ്തു. പഴമയുടെ നന്മയും 21-ാം നൂറ്റാണ്ടിൻ്റെ സാധ്യതകളും ഒരുമിച്ച് ചേരുന്ന ഒരു ചെറുപ്പക്കാരി സഭയാണ് നമ്മൾ കണ്ടുമുട്ടിയത്. സമൂഹ മാധ്യമങ്ങൾ ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന യുവജനങ്ങൾക്ക് ഈശോയെ മറ്റുള്ളവരെ പരിചയപ്പെടുത്താൻ പുതിയ സാധ്യതകളുടെ ഒരുപാട് വാതിലുകളാണ് തുറന്നുകിട്ടിയിരിക്കുന്നത്. തലശ്ശേരി അതിരൂപത KCYM SMYM നടത്തുന്ന റൂത്ത് എന്ന മഹായുവജന സംഗമത്തിന് SMYM ഡബ്ലിൻ്റെ പേരിലും അയർലൻഡിലെ എല്ലാ യുവജനങ്ങളുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും പ്രാർത്ഥനാശംസകൾ നേർന്നുകൊള്ളുന്നു. ഈ യുവജന സംഗമത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഈശോ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അയർലൻഡിൽ നിന്നും സിബിൾ റോ സാബു. എൻ്റെ പേര് ജിജോ വിൻസെന്റ്. ഞാൻ അയർലൻഡ് SMYM ഡബ്ലിൻ ജനറൽ സെക്രട്ടറിയാണ്. ഈ മഹാമാരിയുടെ സമയത്ത് എല്ലാവരും ഒരുപാട് വിഷമങ്ങളും വേദനകളും ഒക്കെ അനുഭവിക്കുന്നുണ്ടെന്നറിയാം. എന്നാൽ അവയെല്ലാം പ്രാർത്ഥനയിലൂടെ ഈശോയുടെ സന്നിധിയെ സമർപ്പിക്കുമ്പോൾ വളരെ നിസ്സാരമായി നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അങ്ങനെ പ്രാർത്ഥനയിലൂടെയുള്ള ഒരു ഒത്തുചേരലായി തലശ്ശേരി അതിരൂപത KCYM SMYM റൂത്ത് മഹായുവജന സംഗമം നടത്തുകയാണ്. 100,000+ യുവജനങ്ങൾ പങ്കെടുക്കുന്ന കേരള സഭയിലെ തന്നെ ആദ്യത്തെ വലിയ ഓൺലൈൻ മഹായുവജന സംഗമമാണ് ഇത്. അതിന് എന്റെയും SMYM ഡബ്ലിൻ്റെയും പേരിലുള്ള എല്ലാവിധ ആശംസകളും നേർന്നുള്ളു. സ്നേഹമുള്ളവരെ, COVID-19 ഈ കാലത്ത് സാമൂഹിക അകലം പാലിക്കുമ്പോഴും യുവജനങ്ങളുടെ മാനസിക ഐക്യവും ഹൃദയ ഐക്യവും ഉറപ്പുവരുത്തുവാനും കോവിഡാനന്തര വിശ്വാസ ജീവിതത്തെയും സഭയെയും സമൂഹത്തെയും കുറിച്ച് ചർച്ച ചെയ്യുവാനും ഒരു ഓൺലൈൻ യുവജന മഹാസംഗമം തലശ്ശേരി അതിരൂപത നേതൃത്വമെടുത്ത് ചെയ്യുന്നുവെന്നത് വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ്. ഇതിൽ ഏറ്റവും ആകർഷണീയമായി എനിക്ക് തോന്നിയത് ഇതിൻ്റെ പങ്കാളിത്ത സവിശേഷതയാണ്. ഏതാണ്ട് 50 രാജ്യങ്ങളിൽ നിന്നുള്ള വിശിഷ്ട അതിഥികൾ, കേരളത്തിലും പുറത്തുനിന്നുമുള്ള ഏകദേശം 100,000+ യുവജനങ്ങൾ, മന്ത്രിമാർ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സഭാപിതാക്കന്മാരും ഇതിൽ സംവദിക്കുന്നു എന്നത് വളരെ സന്തോഷകരവും അഭിമാനകരവുമായ കാര്യമാണ്. റൂത്ത് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ഈ ഓൺലൈൻ യുവജന മഹാസംഗമത്തിന് എല്ലാ വിജയ ആശംസകളും നേരുന്നതോടൊപ്പം ഇതിന് ചുക്കാൻ പിടിച്ച നേതൃത്വം നൽകുന്ന അതിരൂപതയിലെ തലശ്ശേരി അതിരൂപതയിലെ പിതാക്കന്മാർക്കും KCYM SMYM ഡയറക്ടർ സോണി വടശ്ശേരി അച്ഛനും യുവജന നേതൃത്വ നിരയ്ക്കും ആത്മാർത്ഥമായി സ്നേഹപൂർവം അഭിനന്ദനം അറിയിക്കുന്നു. ഈ യുവജന മഹാസംഗമം നമുക്ക് പ്രതീക്ഷകൾ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇതെന്തൊരു പെരുവേറം കുട്ടിയാ, ഇട്ടിട്ട് നിറയില്ലെന്ന് പറഞ്ഞ ശ്രീകുട്ടാ, രാത്രി നിനക്ക് പുട്ടുവേണം നിർബന്ധമുണ്ടോ? ചപ്പാത്തി ആയാലോ? നീ ഇത്രയും നേരം ഇതിനകത്ത് ചപ്പാത്തി ആയിട്ടോണ്ടിരുന്നു. അല്ലടാ, ഇതിന്റെ ചില്ലിടാ മറന്നു. യുവജനങ്ങളോട് കൂട്ടുകൂടുന്നു, യുവജനങ്ങളോടൊപ്പം നടക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കേരള പ്രതിരൂപം. അഭിവന്ദ്യമാർ ജോസഫ് പാമ്പ്ലാനി പിതാവ്. ഈ ഓൺലൈൻ മെഗാ യൂത്ത് മീറ്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ആദരണീയരായ വ്യക്തിത്വങ്ങളെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട
നമ്മുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് ആലഞ്ചേരി പിതാവ് നമ്മോടൊത്തുണ്ട്. അതോടൊപ്പം തന്നെ സിറോ മലങ്കര സഭയുടെ പിതാവും തലവനും നമുക്കെല്ലാവർക്കും ഏറ്റവും പ്രിയങ്കരനുമായ അഭിവന്യ മോറാൻമോർ ബസേലിയൂസ് ക്ലീമീസ് കർദിനാൾ തിരുമേനി നമ്മളോടൊത്ത് ആയിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ സന്തോഷത്തെ വർദ്ധിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റേ അഭിവന്യ പിതാക്കന്മാരുടെ സാന്നിധ്യം നമുക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്നതാണ്. കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നമ്മുടെ യുവജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ നമ്മോടൊത്തായിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ സന്തോഷത്തെ കൂടുതൽ വർദ്ധമാനമാക്കുന്ന യാഥാർത്ഥ്യമാണ്. സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖമായ വ്യക്തിത്വങ്ങൾ ഇന്ന് നമ്മളോടൊത്തായിരിക്കുന്നു എന്നുള്ളത് പ്രിയപ്പെട്ട യുവജനങ്ങളെ, നിങ്ങൾക്കുള്ള ഈ നാടിൻ്റെ ആദരമായി നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്രകാരം ഒരു വലിയ ഓൺലൈൻ മീറ്റ് സംഘടിപ്പിക്കുക എന്നുള്ള ആശയം തലശ്ശേരി അതിരൂപതയുടെ KCYM പ്രവർത്തകർ മുന്നോട്ട് വച്ചപ്പോൾ അതിങ്ങനെ ഒരു മെഗാ മീറ്റായി രൂപപ്പെടുത്തിയതിൻ്റെ പിന്നിൽ ഈ അതിരൂപതയിലെ മാത്രമല്ല മറ്റ് രൂപതകളിലെ KCYM പ്രവർത്തകരും അതിൻ്റെ നേതൃത്വവും വളരെ ആത്മാർത്ഥമായി സഹായ സഹകരണങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരുടെ എല്ലാം ആ വലിയ സാഹോദര്യത്തെയും കരുതലിനെയും നന്ദിയോടെ ഈ വേദിയിൽ അനുസ്മരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇതുപോലെ പരിമിതികളുടെ കാലത്തും വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ളതിൻ്റെ സാക്ഷ്യമായി നമുക്കിതിനെ മനസ്സിലാക്കാം. നിങ്ങളെല്ലാവരെയും ഈ ഓൺലൈൻ മെഗാ യൂത്ത് മീറ്റിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. കോവിഡാനന്തര ആധ്യാത്മികതയുടെ പാഠങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഈ യൂത്ത് മീറ്റിലൂടെ നാം ലക്ഷ്യം വയ്ക്കുക. നമുക്കറിയാം, കോവിഡ് ഒരുപാട് ദുരന്തങ്ങളും ദുഃഖങ്ങളും ഒക്കെയും നമ്മുടെ ജീവിതത്തിൽ സമ്മാനിച്ചുവെങ്കിലും ഈ ഒരു പ്രതിസന്ധിയിലൂടെ ദൈവം വളരെയേറെ കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സുവിശേഷത്തിൻ്റെ അടിസ്ഥാന മൂല്യമായ ലാളിത്യം തന്നെയാണ്. ഏറ്റവും ലളിതമായി ജീവിക്കുവാൻ, പ്രകൃതിയോടിണങ്ങി ജീവിക്കുവാൻ, ഓരോരുത്തരും സ്വന്തം ഭക്ഷണ വസ്തുക്കൾ ഉണ്ടാക്കി ഉൽപ്പാദിപ്പിച്ച് കൃഷിഭൂമിയിൽ സ്വയം പര്യാപ്തത നേടേണ്ടതുണ്ട് തുടങ്ങിയ നാം നാളിതുവരെയും ഏറെ പഠിക്കാനും പഠിപ്പിക്കാനും ശ്രമിച്ചിട്ടും നാം ആരും പഠിക്കാത്ത പാഠങ്ങൾ ഈ നാളുകളിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്കറിയാം, നമ്മളെ ഏറ്റവും ദുഃഖിപ്പിക്കുന്ന സത്യം നമ്മുടെ ദേവാലയങ്ങൾ പോലും അടഞ്ഞുകിടന്നു, നമ്മുടെ ആധ്യാത്മിക ആവശ്യങ്ങൾക്കുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു, വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശ സ്വീകരിച്ചിട്ട് നാളുകളായി, പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ തിരുശരീര രക്തങ്ങൾ ഉൾക്കൊണ്ടിട്ട് നാളുകളായി. ഈ ഒരു പ്രതിസന്ധിയുടെ നാളുകൾ കഴിയുമ്പോൾ നമുക്കെല്ലാം പഴയതുപോലെ തിരിച്ചു വരുമോ എന്നുള്ള ആശങ്ക പലരുടെയും മനസ്സിലുണ്ട് എന്നുള്ളത് സത്യമാണ്. ചില യുവജനങ്ങളെങ്കിലും ചോദിക്കാറുണ്ട്, ഇതിൻ്റെയൊക്കെ ആവശ്യമല്ലേ ഉള്ളൂ, നമുക്ക് ഓൺലൈനിൽ വിശുദ്ധ കുർബാന കാണാൻ സാധിക്കുന്നുണ്ട്, ആത്മീയമായി വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള പ്രാർത്ഥനകളുണ്ട്. അതുപോലെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതുപോലെ കുമ്പസാരത്തിന് പകരം പാപത്തെ മനസ്സിലോർത്തുകൊണ്ട് ദൈവത്തോട് ഏറ്റു പറഞ്ഞാൽ മതി. ഇതൊക്കെയല്ലേ എളുപ്പമുള്ള ആധ്യാത്മികത? അതുകൊണ്ട് കോവിഡ് പകർന്നു തന്ന ഈ ഒരു ആത്മീയതയല്ലേ ശരിയായ ആത്മീയത എന്ന് ചിന്തിക്കുന്നവരുണ്ട്, അപൂർവമായിട്ടാണെങ്കിലും എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, ഇതിനുള്ള ഉത്തരം നമ്മൾ സഭയുടെ ചരിത്രത്തിലേക്ക് തന്നെ നോക്കിയാണ് പഠിക്കേണ്ടത്. സഭാചരിത്രത്തിൽ കോവിഡ് എന്ന മഹാമാരി തീർത്ത ദുരന്തം ഒറ്റപ്പെട്ട ഒരു അനുഭവമായിരുന്നില്ല. 2-ാം നൂറ്റാണ്ടിലുള്ള അന്റോണിയൻ പ്ലേഗ് മുതൽ ബ്ലാക്ക് ഡെത്ത് എന്ന പേരിൽ അറിയപ്പെട്ട ലക്ഷങ്ങൾ മരിച്ചു വീണ യൂറോപ്പിലെ പ്ലേഗ് മുതൽ സഭയുടെ ചരിത്രത്തിൽ സമാനമായ ഒരുപാട് സങ്കടങ്ങളിലൂടെ സഭ കടന്നു പോന്നിട്ടുണ്ട്. 12 വർഷക്കാലം ദേവാലയങ്ങൾ അടച്ചിടേണ്ടി വന്ന ബ്ലാക്ക് ഡെത്തിൻ്റെ കാലം സഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയുക. സങ്കടങ്ങളുടെ നാളുകളിലൂടെ ദൈവമായ കർത്താവ് നമ്മെ ശരിയായ ദിശകളിലേക്കും തീരങ്ങളിലേക്കും
നയിക്കുകയാണ് എന്ന തിരിച്ചറിവാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഒരു ക്രിസ്ത്യാനി, ഒരു വിശ്വാസി എന്ന നിലയിൽ സഭ നമുക്കിപ്പോൾ തന്നിരിക്കുന്ന ഈ ഓൺലൈൻ ആനുകൂല്യങ്ങൾ അത്രയും നാം മനസ്സിലാക്കേണ്ടത് ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ വാക്കുകളിൽ തന്നെയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ വ്യക്തമായി പറഞ്ഞു, കുമ്പസാരിക്കുന്നതിന് ഓരോരുത്തരും സ്വന്തം പാപമോർത്ത് അനുതപിച്ച് ദൈവത്തോട് ഏറ്റു പറയണം. അതോടൊപ്പം ഓരോരുത്തരും മനസ്സിൽ കുറിച്ചു വയ്ക്കേണ്ട അടിസ്ഥാന തീരുമാനമുണ്ട്. അതായത് ഏറ്റവും അടുത്ത അവസരം ലഭിക്കുമ്പോൾ ഒരു വൈദികൻ്റെ മുമ്പിൽ ഈ പാപങ്ങൾ മുഴുവനും ഞാൻ ഏറ്റു പറഞ്ഞുകൊള്ളാം എന്ന പ്രതിജ്ഞയോടുകൂടി അവൻ ദൈവത്തിനു മുമ്പിൽ പാപം ഏറ്റു പറയുമ്പോഴാണ് അവന് പാപമോചനം ലഭിക്കുക. സഭ ഇന്ന് നൽകിയിരിക്കുന്ന ആനുകൂല്യങ്ങളൊന്നും സഭയുടെ വ്യവസ്ഥാപിതമായ കൗദാശിക വഴികൾക്ക് പകരമായിട്ടുള്ളതല്ല എന്ന തിരിച്ചറിവ് പ്രിയപ്പെട്ടവരെ നമുക്ക് വേണം. നാം എത്ര ഓൺലൈൻ കുർബാനകൾ കണ്ടാലും യീശോമിശിഹായുടെ തിരുശരീര രക്തങ്ങൾ പങ്കുവെച്ച് തരുന്ന അവൻ്റെ അൾത്താരയോട് ചേർന്ന് നിൽക്കുന്ന വിശുദ്ധ ബലിക്ക് അവയൊന്നും പകരമാകില്ല എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. നമ്മുടെ കർത്താവ് കാൽവരിയിൽ അർപ്പിച്ച ആ വിശുദ്ധ കുർബാന അതേ തീഷ്ണതയോടെയും തീവ്രതയോടെയും നമുക്കായി പങ്കുവെച്ച് തരുന്ന വിശുദ്ധ അൾത്താരയുടെ ചാരെ നിന്നുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന നാളുകൾക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം, ഒരുങ്ങാം. ആ നാളുകൾ വിദൂരമല്ല എന്ന പ്രത്യാശയോടെ നമുക്ക് നിൽക്കാം. ഈ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ നമുക്ക് വേണ്ട ആധ്യാത്മികതയുടെ പാഠങ്ങൾ, ദൈവവിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ദൈവീക പുണ്യങ്ങളുടെ മൂന്ന് പാഠങ്ങളാണ്. പ്രതിസന്ധികളിൽ അചഞ്ചലമായി നിൽക്കുന്ന വിശ്വാസത്തിൻ്റെ പാഠമാണ് ഒന്നാമത്തേത്. ഈ പ്രതിസന്ധിയെ സത്യമായും നമ്മൾ ദൈവ കരങ്ങളിൽ പ്രത്യാശയർപ്പിച്ചുകൊണ്ട് അതിജീവിക്കും എന്ന ദൈവീകമായ പ്രത്യാശയാണ് നമുക്ക് വേണ്ട രണ്ടാമത്തെ പാഠം. ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആരും ഒറ്റപ്പെട്ടു പോകാതിരിക്കുവാൻ സ്നേഹത്തിൻ്റെ കരുതലും കാവലുമാകുന്ന ദൈവീക സ്നേഹത്തിൻ്റെ മൂന്നാമത്തെ പാഠവും നമ്മൾ ഉൾക്കൊള്ളുക. വിശ്വാസവും പ്രത്യാശയും സ്നേഹവും വഴി ഈ കോവിഡിൻ്റെ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് തീർച്ചയായും നമ്മൾ പുതിയ ഒരു നാളയിലേക്ക് പുനർജനിക്കും എന്ന വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, സ്നേഹത്തോടെ നമുക്ക് മുന്നേറാം. യുവജനങ്ങളായ നിങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും നന്മകളും ഹൃദയപൂർവ്വം ആശംസിക്കും. Hello everyone, thank you for having me here. I'm so happy to be able to talk with you. I hope everything is good there. I'm Stephanie, the youth from Pontianak Archdiocese, Indonesia. A week ago, I was contacted by Father Sony, giving me this incredible occasion to be able to talk with you, to talk to the youth of India. I'm so happy. Once again, thank you very much. Well, I'd like to begin by talking about myself. I was born in Sungai Asam 23 years ago. It's a small village in one of the Regency in West Kalimantan, Indonesia. We can say it's a remote village that can only be reached by boat for about 3 or 4 hours at that time. But now, I think we can go there by motorbike. I spent a happy childhood there, although at that time I didn't have the things like young people have right now, like smartphone, the easily access to everywhere, the easily access to lots of social media. I'm growing up in a not so rich family, but I'm able to go to college and I thank God for that. At that time, things are clearly happening in front of my eyes, how the big difference occurs between me and my friends in terms of financial capability. For example, it's just so easy for them to pay the college fee. And for me, for my family, we have to work a bit harder to do that. And it happened every semester. At that time, I was starting to blame my life, to blame God. I'm sorry, God. And I start to blame my family, questioning God,
why I have to be born in this kind of family and etc. Things are really changed now, ladies and gentlemen. We have the easily accessible social media, and it has both positive and negative effect. We, the youth, the young people, including me and maybe some of you, spend a lot of time on social media, right? We tend to feel others are having more fun, are having good opportunities, are having a good family, their life is just perfect, they can travel all around the world. Other than me, I'm just here laying on bed with nothing to do, or I'm just here, I have to work hard all day long and have to do the same thing the next day. Insecurities are there, ladies and gentlemen. We, the youth, are plagued with those kind of standard what we call happiness, what we call a happy life. We tend to compare other people's life with ours. If you feel the same thing, don't worry. You are not alone, me too sometimes, and I'm quite sure that there are youth in the world feel the same thing too. But we cannot live in that point of view forever, ladies and gentlemen. Is it our fault to be different? No. Is it our fault to be born in a not so rich family? No. Is it our family fault? Of course not. We have to make a difference in what? In the way of thinking. Stop comparing yourself. Because the more you compare yourself, the more it hurts you. Let's say we can start by trusting Christ. Let's say we can start by thinking positively. If He puts us in that kind of condition, it means that He believes that we can solve that. He believes that we can be more faithful in Him. I'm from Indonesia and you are from India. We are in different place, I know, but we are one. We are Catholic youth and our God is one. The greatest Jesus. Stay healthy, stay strong, make a difference, bringing the difference in the name of Christ. I think that's all for me. Once again, I'm really happy I can join you. I hope everyone of you is safe there and stay healthy. Let's pray together so the pandemic will go soon. Goodbye everyone. God bless you. കിഴക്കേപ്പാടം എന്ന് പറഞ്ഞ അതിമനോഹരമായ ഒരു ഗ്രാമം. ഏതായി കുട്ടി? അത് കൃഷ്ണന്റെ കൂടെ വന്നാണ് സർ. കിഴക്കേപ്പാടം എന്ന് പറഞ്ഞ അതിമനോഹരമായ ഒരു ഗ്രാമം. എന്താ പേര്? ചന്തു. നിന്റെ പേരല്ല ചോദിച്ചത്, കുട്ടിയുടെ പേരെന്താ? സുമ. കിഴക്കേപ്പാടം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ആ ഗ്രാമത്തിൽ ഇവിടെ എന്ത് ചെയ്യുന്നു? ഞാൻ സാർ, അതിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല സാർ. കിഴക്കേപ്പാടം ഗ്രാമം. കിഴക്കേപ്പാടം സ്ഥലം? കിഴക്കേപ്പാടം നിങ്ങളുടെ അമ്മൂമ്മയുടെ. കിഴക്കേപ്പാടം എന്റെ അമ്മൂമ്മയുടെ സ്ഥലമാണ് സാർ. അതാണ് എന്റെ കഥയിലെ ഗ്രാമം. ഇത് നിങ്ങളുടെ കൂട്ടായ്മയുടെ ഒരു അനുഭവമാണ്. ദൈവപരിപാലനയുടെ തുടർച്ച ഇന്ന് സംഭവിക്കുന്നത് നമ്മുടെ സഹകരണത്തോടു കൂടിയാണ്. നിങ്ങൾ എവിടെയൊക്കെ ആയിരിക്കുന്നുവോ അവിടെയൊക്കെയുള്ള പ്രവർത്തനങ്ങളിൽ സത്യത്തിനും നീതിക്കും സ്നേഹത്തിനും കാരുണ്യത്തിനും ക്ഷമയ്ക്കും ദയയ്ക്കും ആത്മസംയമനത്തിനും പ്രകാരമുള്ള എല്ലാ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾക്കും സാക്ഷ്യം നൽകിക്കൊണ്ട് നിങ്ങളുടെ ജീവിതങ്ങൾ ഐശ്വര്യപൂർണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. Hey everyone, my name is David. I'm from Connecticut in the USA. I wanted to wish you all an excellent time during the online youth convention, and I hope you all have a wonderful experience during this blessed time. Good luck. Hi everybody, my name is Sister Veronica Rose. I'm a Sister of Charity, and I just want you to know that my prayers and best wishes are with you for this Ruth 2020 event. I pray it's a wonderful time and that you all end up closer to Jesus. May God bless you. പ്രവാചക ശബ്ദത്തിന്റെ പടവാളി നിന്ന് യുവവേദികൾ ഫാദർ നോബിൾ തോമസ് പാരക്കൽ. പ്രിയമുള്ളവരെ, കൊറോണ കാലത്തിന് ശേഷം
വിശ്വാസത്തിൻ്റെ സാക്ഷ്യ ജീവിതത്തെ നാം എങ്ങനെയാണ് തിരിച്ചു പിടിക്കുക? അനേകം യുവജനങ്ങളുടെ സന്ദേഹമാണ് അത്. നാം ഓർമ്മിക്കേണ്ടത് 20 നൂറ്റാണ്ടുകൾക്കിപ്പുറം ഈ വിശ്വാസം നമ്മിലെത്തിക്കുന്നതിന് സ്വന്തം രക്തം വിലയായി കൊടുത്ത നമ്മുടെ പൂർവികരെയാണ്. അവരുടെ നിരയിൽ നിന്നുകൊണ്ട് കൊറോണ കാലത്തിന് ശേഷം പള്ളിയിൽ പോകണമോ എന്ന് ചിന്തിക്കാൻ മാത്രം അധപ്പതിച്ചവരായി തീരാൻ, പ്രിയപ്പെട്ടവരെ, നമുക്ക് സാധിക്കുമോ? കുടുംബം പുലർത്താനുള്ള വക തേടി ഈജിപ്ഷ്യൻ ഗ്രാമമായ അൽ അവറിൽ നിന്ന് 21 കോപ്റ്റിക് ക്രൈസ്തവർ ലിബിയയിലെത്തി. സംഭവം നമുക്കറിയാം. IS ഭീകരരുടെ പിടിയിലായ അവരെ അവർ കഴുത്തറുത്ത് കൊല്ലുന്നതിൻ്റെ ദൃശ്യങ്ങൾ 2015 ഫെബ്രുവരി 15 പ്രക്ഷേപണം ചെയ്യപ്പെട്ടു. ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിപ്പിച്ച് 21 പേരെ കടൽ തീരത്ത് അവർ മുട്ടുകുത്തിച്ച് നിർത്തി. 21 പേരും ശാന്തരായിരുന്നു. കണ്ണീരോ നിലവിളിയോ അവരിൽ നിന്നുണ്ടായില്ല. കഴുത്തിലേക്ക് വാളുകൾ ആഴ്ന്നിറങ്ങിയപ്പോൾ നിശബ്ദമായി അവർ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്കിടയിൽ അവരുടെ ശിരസുകൾ ശരീരത്തിൽ നിന്ന് വേർപെട്ടു. ഒഴുകിയിറങ്ങിയ ചോര കൊണ്ട് മെഡിറ്ററേനിയൻ കടലിൽ ചുവന്നു. പിന്നീട് ഉയർന്ന തിരകൾക്ക് രക്തത്തിൻ്റെ നിറവും ഗന്ധവുമായിരുന്നു. പ്രിയമുള്ളവരെ, തിരുസഭയിൽ നമ്മെ ഒരുമിപ്പിക്കുന്നത് നമ്മുടെ പൂർവികർ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മെപ്പോലെയുള്ള ചെറുപ്പക്കാർ, യുവജനങ്ങൾ, കുഞ്ഞുങ്ങൾ, ഇവരിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട വിശ്വാസമാണ്. എതിർപ്പുകളില്ലാതെ അവരൊക്കെ ബലിയായി കൊടുത്ത അവരുടെ ജീവിതങ്ങൾക്കു മേലാണ് നമ്മുടെ തിരുസഭാ കൂട്ടായ്മ കെട്ടിപ്പടുത്തപ്പെട്ടിരിക്കുന്നത്. സങ്കീർത്തകൻ പാടുന്നതുപോലെ, കുരുകിൽ പക്ഷിക്ക് തൻ്റെ സങ്കേതം പോലെ, മീവൽ പക്ഷിക്ക് തൻ്റെ കുഞ്ഞിനൊരു കൂടുപോലെ, കർത്താവേ, അങ്ങയുടെ ബലിപീഠത്തിലേക്ക് എൻ്റെ ആത്മാവ് കുതിച്ചോടുന്നു. ലോക്ക്ഡൗണിൻ്റെ ഈ കാലത്തും തിരുസഭയുടെ വിശുദ്ധ കൂട്ടായ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇടവക ദേവാലയങ്ങളെ സ്വപ്നം കണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു! കർത്താവിൻ്റെ അങ്കണം കാണുവാൻ എൻ്റെ ആത്മാവ് ആശിച്ച് കാത്തിരുന്നു. All the success from online youth gathering day conducted by Roots 2020 presented by KYCM Thrashery. Kerala Katholika Sabayude charithrathil aadyamayittanu oru online yuvajana sangamathinu janmam pagirunnathu. Roots online yuvajana sangamam യുവാക്കളുടെ മനസ്സിനൊരു ഹരമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനനായ KCYM പ്രസിഡന്റ് സിജോ കണ്ണേഴുത്തിന് എല്ലാ ഭാവങ്ങളും ആശംസകളും നേരുന്നു. ഇതിൻ്റെ സംഘാടകർക്ക് ഒരുക്കൽക്കുമ്പ ഭാവങ്ങൾ നേരുന്നു. യുവജന മനസ്സുകളിൽ സ്ഥായിയായി ചന്ദ്രപ്രതിഷ്ഠ നേടാൻ ഈ മഹത്തായ പ്രസ്ഥാനത്തിന്, റൂത്ത് ഓൺലൈൻ യുവജന സംഗമത്തിന് സാധിക്കട്ടെ എന്നൊരിക്കൽ കൂടി ആശംസിക്കുന്നു. നമസ്കാരം. ഹായ്, മൈ നെയിം ഈസ് ഡെയ്സി. I'm from Singapore. I'm really glad to hear that the Thalassery youth are conducting the online meeting and One Luck youth are participating in it. Our youthhood is a gift from God. Let's live it for the glory of God and for the well-being of the humanity. Let us stand together to fight COVID-19. And may God bless the event, Ruth. ഞാൻ ബിജു പി ബാബു, KCYM സംസ്ഥാന പ്രസിഡന്റാണ്. തലശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ നടക്കുന്ന റൂത്ത് 2020 ഓൺലൈൻ യുവജന മഹാസംഗമത്തിന് KCYM സംസ്ഥാന സമിതിയുടെയും എന്റെയും എല്ലാവിധ വിജയാശംസകളും പ്രാർത്ഥനകളും. ജാ
നമസ്കാരം, ഞാൻ അനു ജോസഫ്. കെ സി വൈ എം തലശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ നടക്കുന്ന റൂത്ത് 2020 ഓൺലൈൻ യുവജന മഹാസംഗമത്തിന് എൻ്റെ എല്ലാവിധ വിജയാശംസകളും. റൂട്ട്സ് ആൻഡ് യൂത്ത്, യുവജനങ്ങളും വേരുകളും, ഇത്ര മനോഹരമായ ഒരു ആശയമാണ്. ആദ്യമേ തന്നെ ഈ പേരിന് അഭിവാദ്യം അർപ്പിക്കുകയാണ്. 2020 May 31 കത്തോലിക്ക സഭ പെന്തക്കോസ്ത തിരുനാൾ ആഘോഷിക്കുന്ന വേളയിൽ തലശ്ശേരി അതിരൂപതയിലെ യുവജനങ്ങൾ ഒരുമിച്ച് ചേർന്ന് 100,000 യുവജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഓൺലൈൻ യുവജന മഹാമേള നടത്തുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം, അഭിമാനം. എല്ലാവിധ ആശംസകളും KCBC യൂത്ത് കമ്മീഷൻ്റെ പേരിൽ, KCYM സംസ്ഥാന സമിതിയുടെ പേരിൽ എല്ലാവിധ ആശംസകളും ഹൃദയപൂർവ്വം നേരുന്നു. കോവിഡ് മഹാമാരിയുടെ പിടിയിലാണ് ലോകം. ഈ ഒരു ദുരന്തപൂർണമായ ചുറ്റുപാടിൽ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സഹോദരന്മാർ സഹജീവികളെ സഹായിക്കാൻ വേണ്ടി ആത്മാർത്ഥമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നത് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ അവരെയെല്ലാം തന്നെ ഈ സന്ദർഭത്തിൽ ആദരപൂർവ്വം അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. അവർക്കത് നടത്തിക്കൊണ്ടിരിക്കുന്ന സേവനത്തെ കണ്ടില്ല എന്നടിച്ചുകൊണ്ട് ആർക്കും പോകാൻ സാധ്യമല്ല. ഏതായാലും ഇത്തരമൊരു യുവജന മഹാസംഗമത്തിന് തുടക്കം കുറിക്കാൻ തലശ്ശേരി രൂപതയ്ക്ക് സാധിച്ചു എന്നത് അഭിമാനകരമായ ഒരു ചുവടുവെപ്പായിട്ട് ഞാൻ നോക്കിക്കാണുന്നു. പ്രിയപ്പെട്ടവരെ, KCYM, SMYM, തലശ്ശേരി അതിരൂപതയിലെ യുവജനങ്ങൾ റൂത്ത് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ഓൺലൈൻ യുവജന മഹാസംഗമത്തിന് എന്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും. എല്ലാവർക്കും നമസ്കാരം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ രഞ്ജന മേരി വർഗീസ്. 2018 UPSC കണ്ടക്ട് ചെയ്ത സിവിൽ സർവീസ് പരീക്ഷയിൽ ഓൾ ഇന്ത്യ ലെവലിൽ 49 റാങ്ക് എനിക്കായിരുന്നു. ഞാനിപ്പോൾ ഇന്ത്യൻ ഫോറിൻ സർവീസിൽ ഓഫീസർ ട്രെയിനി ആയിട്ട് സെർവ് ചെയ്യുന്നു. എനിക്ക് പറയാനുള്ളത്, ദൈവം നമ്മളെ ഓരോരുത്തരെയും പലവിധ കഴിവുകൾ തന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ കഴിവുകളെ തിരിച്ചറിയാതെയാണ് പോകുന്നത്. നമ്മുടെ ലൈഫിൻ്റെ പേർപ്പസ് എന്താണെന്ന് കണ്ടുപിടിച്ച് നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് വിജയത്തിൽ എത്താനുള്ളൊരു ചുമതല നമുക്കെല്ലാവർക്കും ഉണ്ട്. അതിന് നമ്മൾ കുറേ സ്വപ്നങ്ങൾ കാണുന്നവരാകണം. ഒരിക്കലും നമ്മൾ പേടിച്ച് പിന്മാറാൻ പാടില്ല. പേടി എന്ന് പറയുന്നത് വലിയ സ്വപ്നം കാണുന്ന ഏതൊരാൾക്കും നാച്ചുറലായിട്ട് വരുന്ന ഒരു സംഭവമാണ്. എൻ്റെ കൂടെ തന്നെ ഇപ്രാവശ്യം ഓൾ ഇന്ത്യ ലെവലിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച കുട്ടിക്കും എന്നെപ്പോലെ തന്നെ കുറേ സെൽഫ് ഡൗട്ട്സും ക്വസ്റ്റ്യൻസും ഒക്കെ മനസ്സിലുണ്ടായിരിക്കും. പക്ഷെ പലപ്പോഴും നമ്മുടെ വിജയം എന്ന് പറയുന്നത് ഈ പേടിയുടെ തൊട്ടപ്പുറത്തായിരിക്കും. അതുകൊണ്ട് ഒരു വലിയ സ്വപ്നവും അതിനുവേണ്ടി പരിശ്രമിക്കാനുള്ള ഒരു മനസ്സുള്ള ഏതൊരാൾക്കും ഉന്നത വിജയത്തിൽ എത്താൻ പറ്റും. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ റിസോഴ്സസും ഒരു ക്ലിക്ക് അകലെ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് കുറേ സ്വപ്നങ്ങൾ കാണുന്നവരാകുക, സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നവരാകുക. ഗോഡ് ബ്ലെസ് യു ഓൾ. തലശ്ശേരി അതിരൂപത KCYM SMYM അണിയിച്ചൊരുക്കുന്ന റൂത്ത് എന്ന ഓൺലൈൻ മഹാസംഗമത്തിന് എൻ്റെ എല്ലാ പ്രാർത്ഥനാശംസകളും. ഹായ്, ഞാൻ മിനിമോൾ അബ്രഹാം, ഇന്ത്യൻ വുമൺ വോളിബോൾ ടീം ക്യാപ്റ്റൻ. KCYM തലശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ നടത്തുന്ന റൂത്ത് 2020 ഓൺലൈൻ യുവജന മഹാസംഗമത്തിന് എൻ്റെ എല്ലാവിധ വിജയാശംസകളും. ഗുഡ് ലക്ക്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ക്രിസ്റ്റി ജെ കലകൾ, KCYM സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഈ കോവിഡ് കാലത്ത് ഏവർക്കും മാതൃകയാക്കാവുന്ന തരത്തിൽ ഒരു യുവജന കൺവെൻഷൻ എന്ന ആശയവുമായി മുന്നോട്ട് വന്ന KCYM തലശ്ശേരി അതിരൂപതയിലെ പ്രവർത്തകർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ആദ്യമേ അറിയിക്കും. പ്രിയമുള്ളവരെ, തലശ്ശേരി അതിരൂപത KCYM നേതൃത്വത്തിൽ May 31 ഒരു ഓൺലൈൻ യുവജന സംഗമം സംഘടിപ്പിക്കുന്നു. റൂത്ത് എന്ന നാമധേയത്തിൽ എന്നറിയുന്നത് സന്തോഷകരമാണ്. യുവാക്കൾ നമുക്കറിയാം പൊതുസമൂഹത്തിൻ്റെ ഏറ്റവും ശക്തമായ ഒരു വിഭാഗമാണ്, ശക്തിയാണ്. സഭയ്ക്കും സമൂഹത്തിനും നാളേക്ക് നന്മകൾ ചെയ്യാൻ സാധിക്കുന്നത് യുവത്വത്തിൽ നിന്നാണ്. ആ യുവജന പങ്കാളിത്തം ഉറപ്പുവരുത്താൻ സാമൂഹ്യ നന്മയ്ക്ക് ഉതകുന്ന തരത്തിലുള്ള വ്യക്തിത്വ വികസനം, സ്വഭാവ രൂപവൽക്കരണം,
തൊഴിൽ സംസ്കാരം ഇതിനെയെല്ലാം വളർത്തിയെടുക്കാൻ, അതുപോലെ തന്നെ മൂല്യാധിഷ്ഠിത ജീവിതം ഇതിനെല്ലാം അടിത്തറവാകാനും ശക്തിപ്പെടുത്താനും സഭാതലത്തിൽ ഇത്തരത്തിലൊരു സംഗമം യുവാക്കളുടേതായി സംഘടിപ്പിക്കുന്നത് വളരെ കർണീയമായിട്ടുള്ളൊരു കാര്യമാണ്. നമസ്കാരം, ഞാൻ ലിമ്ന ജോർജ്, കെ സി വൈ എം സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. കെ സി വൈ എം തലശ്ശേരി അതിരൂപത സംഘടിപ്പിക്കുന്ന ഓൺലൈൻ യുവജന മഹാസംഗമമായ റൂത്ത് 2020 എൻ്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ശക്തിയാണ് യുവജനങ്ങൾ. അവരുടെ പ്രവർത്തനങ്ങൾ നാടിൻ്റെ നന്മയ്ക്കും വികസനത്തിനും ഊർജം പകരുന്നതാണ്. തലശ്ശേരി അതിരൂപതയ്ക്ക് കീഴിലെ യുവജന പ്രസ്ഥാനം റൂത്ത് എന്ന പേരിൽ മഹായുവജന സംഗമം നടത്തുകയാണ്. 50 രാജ്യങ്ങളിൽ നിന്നായി 100,000 യുവജനങ്ങളാണ് ഈ സംഗമത്തിൽ പങ്കാളികളാകുന്നത്. കോവിഡ് കാലത്ത് ഓൺലൈൻ സാധ്യത ഉപയോഗപ്പെടുത്തി നടത്തുന്ന യുവജന സംഗമത്തിന് എൻ്റെ എല്ലാ വിജയാശംസകളും നേരും. ഒപ്പം 50 രാജ്യങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികൾക്കും കേരളത്തിൻ്റെ ആശംസകൾ നേരും. കോവിഡ്-19 രോഗപ്രതിരോധത്തിൽ സർക്കാരിനോട് സഹകരിച്ച് സഭ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളെയും നന്ദിയോടെ ഓർക്കുകയും സർക്കാരിനെ ആദരിക്കാൻ കാണിച്ച സ്നേഹത്തിന് നന്ദി പറയുകയും ചെയ്തു. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ടോം ജോസഫ്. കെ സി വൈ എം തലശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ നടത്തുന്ന റൂത്ത് 2020 ഓൺലൈൻ യുവജന മഹാസംഗമത്തിന് എൻ്റെ എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. പ്രിയ യുവജനങ്ങളെ, കെ സി വൈ എം SMIM തലശ്ശേരി അതിരൂപത യുവജന ഓൺലൈൻ മഹാസംഗമം റൂത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും. ഈ കോവിഡ് കാലഘട്ടത്തിൽ ഏറ്റവും മനോഹരമായി ആരോഗ്യ ശുശ്രൂഷ രംഗത്ത് നേതൃത്വം കൊടുത്തത് നമ്മുടെ കേരള ഗവൺമെൻറ്റാണെന്ന് പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. കോവിഡ് രോഗി ആദ്യം കേരളത്തിൽ കണ്ടെത്തിയ അന്ന് മുതൽ വളരെ കർശനമായ നിലപാടുകളിലൂടെയും അതുപോലെ വേണ്ടത്ര സജ്ജീകരണം എല്ലാം ഒരുക്കിക്കൊണ്ട് ഈ രോഗത്തെ, ഈ വൈറസിനെ അതിമനോഹരമായി പ്രതിരോധിക്കാനും വേണ്ടത്ര ചികിത്സകൾ കൊടുക്കുവാനും നമ്മുടെ കേരള ഗവൺമെൻറ് പ്രത്യേകിച്ച് പിണറായി വിജയൻ സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് സാധിച്ചുവെന്ന സന്തോഷമൊക്കെയാണ്. ഗവൺമെൻറ് ചെയ്യുന്ന ഈ വലിയ സേവനങ്ങൾക്ക് തലശ്ശേരി അതിരൂപതയുടെ നാമത്തിലുള്ള അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും ആശംസകളും നേരും. പ്രിയമുള്ളവരെ, കോവിഡ് എന്ന മഹാമാരി ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും തൻ്റെ സാന്നിധ്യം അറിയിച്ചിരിക്കുന്ന കാലത്താണ് നാം ഈ ഓൺലൈൻ മെഗാമീറ്റ് നടത്തുന്നത്. നമുക്കറിയാം, ഈ കോവിഡിനെ പ്രതിരോധിക്കാൻ ലോകരാജ്യങ്ങൾ തങ്ങളാലാവുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വസ്തുതാപരമാണ്. പക്ഷേ ഈ ഇതര രാജ്യങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നുമെല്ലാം വ്യതിരിക്തമായിട്ട് മലയാളികൾ, കേരളീയരായ നമ്മൾ കൂടുതൽ ഭാഗ്യമുള്ളവർ. കാരണം നമുക്ക് വേണ്ടി, നമ്മുടെ ആയുസ്സിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി കരുതലോടെ കാവൽ നിൽക്കുന്ന ഒരു സർക്കാർ ഈ സംസ്ഥാനത്തുണ്ട് എന്നുള്ളത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നാം എല്ലാവരും അറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന യാഥാർത്ഥ്യമാണ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മുന്നണി പോരാളിയായി നിന്ന് ഇതിന് നെടുനായകത്വം വഹിച്ച നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയനെയും
അദ്ദേഹത്തിൻ്റെ വലങ്കൈയായി നിന്ന് പ്രവർത്തിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ടീച്ചറമ്മ എന്ന പേരിൽ ഇന്ന് മലയാളികൾ ആദരവോടെ നോക്കിക്കാണുന്ന ശ്രീമതി ശൈലജ ടീച്ചറിനെയും ഈ ഓൺലൈൻ മെഗാ യൂത്ത് മീറ്റ് ആദരവോടെ നമിക്കുകയും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും ചെയ്യും. സഭയുടെ ഈ നല്ല വലിയ മുന്നേറ്റത്തിന് യുവജന പ്രസ്ഥാനത്തോടൊപ്പം കൈകോർത്ത് പിടിച്ച എല്ലാ സുമനസ്സുകൾക്കും കെ സി വൈ എം തലശ്ശേരി അതിരൂപതയുടെ എല്ലാ നന്ദിയും അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു വലിയ ഉദ്യമത്തിന് ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് കരുത്തായിരുന്ന കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിനും എല്ലാ രാഷ്ട്രീയ സാംസ്കാരിക സാമുദായിക നേതാക്കന്മാർക്കും അഭിമന്യ പിതാക്കന്മാർക്കും കെ സി വൈ എം തലശ്ശേരി അതിരൂപതയുടെ ഹൃദയത്തിൽ ചാലിച്ച് നന്ദി അറിയിക്കുന്നു. പൂർണ്ണ മനുഷ്യൻ പൂർണ്ണ സമൂഹം പടുത്തുയർത്തും യുവശക്തി.